തേടി ഹൃദയം ഒരുക്കി വിശ്വാസത്തിൽ പ്രഭയാലാളി പടരും ദീപം സുന്ദര നിമിഷം തേടി ഹൃദയം ഒരുക്കി പടരും ദീപം സുന്ദര നിമിഷം ജീവിതമാകും തോണിയത് രക്ഷകനാമെ യേശുവിനെ ജീവിതമാകും തോണി ൾ ചെയ്യോടെ ചെയ്യാം വിശ്വാസത്തോടെ ഹൃദയം ഒരുക്കി വരും പ്രഭയാളി പടലും ദീപം ശുയും സുന്ദര നിമിഷം വിശ്വാസത്തിൻ്റെ ഹൃദയം ഒരുക്കി വരും തൃശ്ശൂര അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം അവതരിപ്പിക്കുന്ന യുവജന വിശ്വാസ പരിശീലനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം വിവാഹം എന്ന കൂതാശയെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ച ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന തൃശ്ശൂർ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്ര ഡയറക്ടറും സഭാ നിയമ പണ്ഡിതനുമായ റവറൻ ഡോക്ടർ ഫ്രാൻസിസ് ആളുരച്ചനെയും മതധ്യാപകരായ അഡ്വക്കേറ്റ് ജോസ് ഡേവിസ് സാറിനും ഡോക്ടർ വിമല ബൈജുവിനും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റം സെൻറ് തോമസ് ഫോറാന ചർച്ച് എസി വിദ്യാർത്ഥികളായ എൻ്റെ സഹപാഠികൾക്കും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു മതം സ്നേഹത്തിന് മതാണല്ലോ ക്രിസ്തു നമ്മളെ സ്നേഹി പരസ്പരം സ്നേഹിക്കാനല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രേമ വിവാഹത്തെ പറ്റിയിട്ട് സഭയുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹം വേറെ പ്രേമം വേറെ ദമ്പതികൾ വിവാഹത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പ്രേമിക്കാനാണ് സഭ പഠിപ്പിക്കുന്നത് ഇത് പ്രേമം എന്ന് പറയുന്നത് ഒരു വികാരമാണ് അവിടെ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു വെറും പ്രകടനമാണ് സ്നേഹം എന്ന് പറയുന്നത് എന്നാൽ ഒരു ക്രിസ്തീയ വിവാഹത്തിൽ സമ്പൂർണമായ സമർപ്പണമാണ് അതായത് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് തൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങളെയും അതുപോലെ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സമർപ്പണമായിട്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ വിവാഹത്തിൽ പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയുടെ വിവാഹങ്ങളിൽ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റു മതസ്ഥരുമായിട്ടുള്ള വിവാഹമെന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസ്യതയെ വിശ്വാസത്തിൻ്റെ പല കാര്യങ്ങളിലും വളരെ വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും അതിന് ഉദാഹരണം ബൈബിളിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് പിന്നെ പ്രേമം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുവല്ലോ ഒരു വികാരമാണ് എന്ന് പറയുന്നു അവിടെ നമുക്ക് ഒരാളെ ഒരു വ്യക്തിയെ കണ്ടു നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ തലച്ചോറിൽ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ചില രാസഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പ്രധാനമായി പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡോപ്പമൈൻ എന്ന് പറയുന്ന സന്തോഷം അല്ലെങ്കിൽ ഉണർവ് നൽകുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് എന്താണ് അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് ഒരു പീക്ക് സ്റ്റേജിലേക്ക് ഇതെത്തുന്നുണ്ട് പ്രേമത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രകടനങ്ങളാണ് അപ്പോൾ ആ സമയത്ത് അടുത്ത ഒരു രാസഘടകം നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതായത് ചുംബനം ആലിംഗനം അത്തരത്തിലുള്ള വികാരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മളെ ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു അതും കഴിഞ്ഞിട്ടാണ് റൊമാൻസ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ആ റൊമാൻസ് അവസ്ഥയിലേക്ക് പോകുമ്പോഴേ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് അത് സ്ത്രീകളിൽ വളരെ കുറച്ചും പുരുഷന്മാരിൽ അത് വളരെ കൂടുതലായിട്ടുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ റൊമാൻസ് സ്റ്റേജിലെത്തുന്നു അപ്പോൾ ഏതൊരു കാര്യവും നമ്മളൊരു പീക്ക് സ്റ്റേജിലെത്തിയിട്ട് അതിനൊരു താഴോട്ടുള്ള ഒരു പോക്കുണ്ട് ആ സന്ദർഭത്തിലാണ് പതുക്കെ പതുക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആ ച സ്വരച്ചേർച്ചയില്ലായ്മകൾ പൊട്ടിപ്പുറപ്പെടാനായിട്ട് തുടങ്ങും പിന്നീട് അപൂർവമായിട്ടെങ്കിലും ചില വ്യക്തികൾ നിരന്തരമായിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നശിച്ചു പോകുന്ന ഒരിത് അപ്പോൾ പ്രേമം എന്ന് പറയുന്നത് വെറും ജഡികമായ ഒരു കാര്യം നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമ്മൾ സമ്പൂർണ്ണ സമർപ്പണത്തോടു കൂടിയിട്ടുള്ള ഒരു സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത് അതായത് പൗലോസപ്പോസലിൻ പറയുന്നുണ്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുക തിരിച്ച് സഭ ക്രിസ്തുവിന് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കുക അത് വ്യക്തമായിട്ട് പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മൾ ഒരു വ്യക്തിയെ പ്രേമിക്കുമ്പോൾ ഇപ്പം പ്രേമിക്കുന്ന ആൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല അവിടെ വിരഹങ്ങളുണ്ട് അപ്പോഴും നമുക്കറിയാം ഹോർമോൺസിൻ്റെ ഉണ്ട് അപ്പോൾ ഈ ആ ഈ വ്യക്തി നമ്മുടെ ആ സമീപത്തേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് സന്തോഷം തോന്നുന്നു ഈ തരത്തിലുള്ള വികാരങ്ങളെല്ലാം നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ വിവാഹ ജീവിതത്തിൽ ഈ വ്യക്തികൾ സെപ്പറേറ്റ് അല്ല ഒന്നിച്ചാണ് എപ്പോഴും നിൽക്കുക അപ്പോൾ തന്നെ അറിയാം ഈ ഹോർമോണുകൾ അതിനൊരു ബാലൻസ്ഡ് ഒരു സന്തുലനാവസ്ഥയുണ്ട് ആ സന്തുലനാവസ്ഥയിൽ പോകുന്നത് കൊണ്ട് തന്നെ വിവാഹത്തിലെ നമുക്ക് ആ സ്നേഹത്തെ കോൺസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് പ്രേമവും വിവാഹം കഴിഞ്ഞുള്ള ഒരു ഒരവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സഭ പ്രേമവിവാഹത്തെ വിവാഹത്തെ എതിർക്കുകയാണോ ചെയ്യുന്നത് ടീച്ചർ നമ്മളോട് പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ് പ്രേമ വിവാഹം എന്ന് പറയുന്നത് തെറ്റാകാനേ സാധ്യതയുള്ളൂ കാരണം പ്രേമത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ വികാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് അത് തെറ്റാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബയോളജിക്കൽ തന്നെ എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ് അതൊരു വികാരമല്ല വികാരപ്പുറത്തെടുക്കേണ്ട തീരുമാനമല്ല അത് വിവേകപൂർവം വിചാരത്തോടുകൂടെ വിവേചിച്ചറിഞ്ഞ് എടുക്കേണ്ട തീരുമാനമാണ് ഇപ്പം പ്രേമം എന്ന് പറയുന്നത് തോന്നുന്നു എന്ന് പറയുന്ന അവസ്ഥ അതിനാൽ തന്നെ തെറ്റല്ല കാരണം അതിൽ ബയോളജിക്കലായിട്ട് ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു വൈകാരികമായ പ്രതികരണമാണ് പക്ഷേ അത് വിവാഹം എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാര്യം അല്ല വിവാഹമെന്ന തീരുമാനം അത് ജീവിതകാലം മുഴുവനും എടുക്കും മുഴുവനും വേണ്ടിയുള്ള ഒരു നിശ്ചിതമായ തീരുമാനമാണ് സുനിശ്ചിതമായ തീരുമാനമാണ് അത് വികാരത്തിൻ്റെ മുകളിൽ എടുക്കേണ്ട ഒരു തീരുമാനം ഒരിക്കലുമല്ല അപ്പം അതുകൊണ്ട് പ്രേമം തോന്നുന്നതിനെ കുറ്റപ്പെടുത്തുകയല്ല അത് തെറ്റാണെന്ന് പറയുന്നില്ല തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ അത് വിവാഹം എന്നൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ആ വിധത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് തന്നെ ടീച്ചർ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമാണത് ചില ബയോളജിക്കലായുള്ള ചില പ്രതികരണങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ഉണ്ടാകേണ്ടത് പ്രേമത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറുകയും വളരെ വിവേകപൂർണ്ണമായ വിചാരപൂർണ്ണമായ ഒരു തീരുമാനത്തിലൂടെ കടന്നു പോയിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാണ് വേണ്ടത് അതുകൊണ്ട് പ്രേമവിവാഹം എന്നത് തെറ്റാണോ അല്ലെങ്കിൽ അത് സഭ എതിർക്കാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് എതിർക്കുന്നു എന്ന് പറയുന്നില്ല പക്ഷേ പ്രേമത്തിൽ നിന്നും മാറി ഒരു സുനിശ്ചിതമായ വിവാഹത്തിൻ്റെ ഒരു തലത്തിലേക്ക് വ്യക്തി എത്തിയിട്ടാണ് വിവാഹത്തിലേക്ക് മുന്നേറുന്നതെങ്കിൽ അത് കൃത്യമായ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ അത് വ്യക്തമായ തീരുമാനമല്ല വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കണ കുദാശയാണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഉടമ്പടിയാണ് അപ്പോൾ അവരുടെ ചോയ്സിനല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റണേ സാധാരണ പ്രേമ വിവാഹത്തിൻ്റെ തീരുമാനം ആരാണ് എടുക്കുന്നത് ചക്കനും പെണ്ണുമാണ് തീരുമാനമെടുക്കുന്നത് അത് നിങ്ങൾ കണ്ടു തൊട്ട് നിങ്ങൾ കഥ പറഞ്ഞ് തീരുമാനമെടുത്തു പക്ഷേ വിവാഹത്തിൻ്റെ എന്ന് പറയുന്ന ആ തീരുമാനം ഒരു ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ഒരു തീരുമാനമാണ് ആ തീരുമാനം വിവാഹം എന്ത് എന്ന് പ്രാക്ടിക്കലി അറിയാൻ പാടില്ലാത്ത നിങ്ങൾ വികാരത്തിൻ്റെ പുറത്ത് എടുക്കുന്നു അത് ശരിയാവുമോ ശരിയാവാൻ സാധ്യതയില്ല അപ്പോൾ വിവാഹത്തിൻ്റെ തീരുമാനം എടുക്കുന്നിടത്ത് നിങ്ങളുടെ ഇടപെടൽ തീർച്ചയായിട്ടും വേണം അതേസമയം വിവാഹം ജീവിച്ച ജീവിതം കണ്ട് അനുഭവിച്ചിട്ടുള്ള മുതിർന്ന തലമുറയുടെ ഇടപെടലും അവരുടെ വിചിന്തനവും അവരുടെ ഗൗരവതരമായ പരിശോധനയും ഒക്കെ ഈ തീരുമാനം എടുക്കുന്നതിലുണ്ടാകണം കാരണം അനുഭവമില്ലാത്ത നിങ്ങളും അനുഭവമുള്ള അവരും കൂടിച്ചേർന്നുകൊണ്ടിരുന്ന് ആണ് വിവാഹത്തിൻ്റെ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് മാതാപിതാക്കളുടെ കൂടെ പങ്കാളിത്തം വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനത്തിൽ മുതിർന്ന തലമുറയുടെ പങ്കാളിത്തം തീരുമാനത്തിൽ ഉണ്ടാകണം കാരണം നിങ്ങൾക്കതിൻ്റെ അനുഭവം ഇല്ല പരിചയമില്ല എന്തെന്നറിയാൻ മാത്രം പ്രായമോ പക്വതയോ നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് അവരും കൂടെ ഉൾച്ചേർന്നുകൊണ്ട് തീരുമാനം എടുക്കേണ്ടി വരുന്നത് അപ്പോൾ പ്രേമവിവാഹത്തെ അതിനാൽ തന്നെ സഭ തള്ളിപ്പറയുന്നുവെന്ന് അല്ല പക്ഷെ പ്രേമം വിവാഹമായി മാറുന്നത് അപകടമാണ് അതിനപ്പുറം കടന്ന് അത് വിവാഹത്തിനുള്ളൊരു ഒരു തീരുമാനമായി ഒരു പൂർണ്ണമായ തീരുമാനമായിട്ടും ശരിയായ തീരുമാനമായിട്ടും വികാരത്തിൽ നിന്ന് മാറി നിന്ന് വിവേകപൂർണമായൊരു തീരുമാനമാകുമ്പോൾ അതൊരു ശരിയായ തീരുമാനമായിട്ട് മാറുന്നു കത്തോലിക്ക സഭയിലെ വിവിധ രീതികളുണ്ട് ലാറ്റിൻ മലങ്കര അപ്പോൾ അവിടെയുള്ള ക്രൈസ്തവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത് സാധ്യമാണോ ഇരുപത്തിനാല് വ്യക്തിസഭകൾ ഉൾപ്പെട്ട റോമൻ കത്തോലിക്ക സഭയിലെ മൂന്ന് വ്യക്തി സഭകള് കേരളത്തിലുണ്ട് സിറോ മലബാർ സിറോ മലങ്കര ലത്തിൻ ഈ മൂന്ന് വ്യക്തി സഭകളിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്ക് തമ്മിൽ വിവാഹം അനുവദനീയമാണ് കത്തോലിക്ക സഭയിലെ വിവിധ രീത്തുകളിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ലെന്ന് നേരത്തെ സാർ പറഞ്ഞല്ലോ അപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറമെ മറ്റ് ക്രൈസ്തവ സഭകളിൽ നിന്ന് വിവാഹം ചെയ്യുന്നതിൽ തടസ്സം എന്തെങ്കിലും ഉണ്ടോ അതിന് സാധിക്കുമോ കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് വിവാഹം സാധ്യമായിട്ട് ഉള്ള ഇന്ത്യയിലെ ഏക ഒരു സഭാ സഭാസമൂഹമുള്ളത് നമ്മുടെ ജാക്കോബായ സഭാ സഭാവിഭാഗം എന്നറിയപ്പെടുന്ന സിറിയൻ ഓർത്തഡോക്സ് സഭാ വിഭാഗമാണ് അതിൻ്റെ കാരണം അവരുടെ സഭയുടെ തലവൻ അന്ത്യൊക്കെയിലെ പാത്രിയാർക്കീസാണ് ആ പാത്രിയാർക്കീസും മാർപ്പാപ്പയും തമ്മിൽ ഇതേ സംബന്ധിച്ച് അഗ്രിമെൻ്റ് ഉണ്ട് അതുകൊണ്ട് അന്ത്യോക്യ പാത്രിയാർക്കീസിന് അംഗീകരിക്കുന്ന യാക്കോബായ വിഭാഗവുമായി സിറിയൻ ഓർത്തഡോക്സ് വിഭാഗവുമായി സഭാന്തര വിവാഹം നടത്താൻ നമുക്ക് അഗ്രിമെൻ്റ് ഉണ്ട് രണ്ടു കൂട്ടർക്കും അതാത് സഭകളിൽ നിന്നുകൊണ്ട് ആവശ്യമെങ്കിൽ വിവാഹം പരസ്പരം നടത്താവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ വിവാഹത്തിന് മുൻപ് രണ്ടു മൂന്ന് മട്ടൊക്കെ വിളിച്ചതല്ല കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ സഭാഗങ്ങളായ രണ്ട് വ്യക്തികള് രണ്ട് കുടുംബങ്ങൾ അവർ വിവാഹത്തെക്കുറിച്ച് തീരുമാനിച്ചു ആ തീരുമാനം മനസ്സമ്മതത്തോടെ സഭയെ പൊതുവായി അവരറിയിച്ചു ഇത് ഇടവകയാകുന്ന വലിയ കുടുംബത്തെ അറിയിക്കുകയാണ് സഭ ചെയ്യുന്നത് നമ്മുടെ ഇടവകയിൽപ്പെട്ട എൻ്റെ വ്യക്തിയും ഇന്ന ഇടവകയിൽപ്പെട്ട ഇന്ന വ്യക്തിയും നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നു ഈ അറിയിപ്പ് ലഭിക്കുന്നതോടെ ഇടവകയിലെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ആർക്കെങ്കിലും ഇവരെക്കുറിച്ച് അറിയുമെങ്കിൽ ഈ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് സഭയെ അറിയിക്കുക അല്ലെങ്കിൽ സഭയിലെ പ്രതിനിധി എന്ന നിലനിലയ്ക്ക് വികാരിച്ചനെ അറിയിക്കുക എന്നുള്ളത് വേണ്ടിയാണ് ഈ മൂന്ന് തവണ വിളിച്ചു ചൊല്ലുന്നത് അത് ഒരു തവണ വിളിച്ചു ചൊല്ലിയിട്ട് ബാക്കി രണ്ട് തവണ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയാലും വിരോധമില്ല പക്ഷേ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് മൂന്ന് ഞായറാഴ്ചയോ അല്ലെങ്കിൽ കടമ്പുള്ള ദിവസങ്ങളിലോ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് സഭയുടെ പാരമ്പര്യത്തിൽ പലരും ജോലി ആവശ്യങ്ങൾക്കായിട്ടൊക്കെ അന്യ സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ താമസിക്കുന്നവരായിരിക്കും അവർ വിവാഹമാണ് നടക്കുന്നതെങ്കിൽ അവരിപ്പോൾ നാട്ടിലേക്ക് വരികയാണ് ആ അന്യസംസ്ഥാന രാജ്യങ്ങളിൽ അവർ താമസിച്ചിരുന്ന സമയത്ത് അവർക്ക് വേറൊരു ബന്ധമോ അല്ലെങ്കിൽ വിവാഹ ഉണ്ടോ എന്ന് തിരുസഭ എങ്ങനെ ഉറപ്പ് വരുത്തുക ഇതിനെക്കുറിച്ച് സഭ പറയുന്നത് ഒരു വർഷത്തിലധികമായിട്ട് രൂപതയ്ക്ക് പുറത്ത് താമസിക്കുകയാണെങ്കിൽ ആ താമസിക്കുന്ന സ്ഥലത്തെ ഇടവക വികാരി അച്ഛൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പള്ളിയില്ലാത്ത സ്ഥലമാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മേലധികാരിയിൽ നിന്നോ ഫ്രീ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്ന് കാണിക്കാനായിട്ട് ഇനി ഒന്നിലധികം സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവസാനം താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും അതിന് മുമ്പ് പുറത്ത് താമസിച്ചിട്ടുള്ള സ്ഥലത്ത് ഞാൻ ബാച്ചിലന്നെ ആയിരുന്നു എന്ന് അദ്ദേഹം ഒരു ആഫിഡവിറ്റ് കൊടുക്കുകയും വേണം അതാണ് സഭയുടെ നിലപാട് ഈ കാര്യത്തിൽ ഇപ്പോൾ ചെറുപ്പകാലത്തിൽ പരിചയമുള്ള ഒരു വ്യക്തിയെ ഒരു പ്രായമാകുമ്പോൾ ആ വ്യക്തിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ എതിർക്കുന്നത് ചെറുപ്പകാലത്ത് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഒരു വൈകാരികമായ അടുപ്പമാണ് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അതായത് ജീവിതകാലം മുഴുവൻ നീണ്ടു പോകണമെന്നൊന്നും അന്ന് നമ്മൾ തീരുമാനിക്കില്ല അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ട് എതിർപ്പ് വരും പിന്നെ ഈ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴേ നമ്മൾ ഹൈസ്കൂൾ തലമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിബേർട്ടി അറ്റൈൻ ചെയ്യുന്ന കാലഘട്ടമാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് തുടങ്ങും ആൺകുട്ടികളാണെങ്കിൽ ഒരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആകുന്നതന്നെ അവരുടെ ശരീരത്തിൽ അവരുടേതായ പുരുഷ ഹോർമോണുകൾ ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ ഉൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനായിട്ട് തുടങ്ങും അപ്പോൾ ആ ആ സമയത്ത് വൈകാരികമായ എളുപ്പത്തിൻ്റെ പ്രേമത്തിന് മൂന്ന് തലങ്ങളാണുള്ളത് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ലസ്റ്റ് പിന്നെ അട്രാക്ഷൻ പിന്നെ വരുന്ന മൂന്നാമത്തെ ഘട്ടമാണ് അറ്റാച്ച്മെൻ്റ് ഇതിൽ വിവാഹ ജീവിതത്തിൽ ഇത് മൂന്നുമുണ്ട് എന്നാൽ നമ്മളൊരു പ്രേമത്തിലേക്ക് കടക്കുമ്പം ആദ്യത്തെ രണ്ടെണ്ണത്തിൽ അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ പ്രേമത്തിൻ്റെ ആദ്യഘട്ടം അതായത് ഹൈസ്കൂൾ കാലഘട്ടം ആ സമയത്താണ് നമുക്കത് തുടങ്ങുന്നതെങ്കിൽ ലസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഘട്ടമാണ് ആ സമയത്ത് ചെറിയ തോതിലൊക്കെയാണ് ഡോപ്പൊ മൈൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അത് കാണുമ്പോൾ ഉള്ള സന്തോഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചെറിയ നമ്മൾ പറയത്തില്ല ദർശന സുഖം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഡോപ്പമൈൻ ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ പറഞ്ഞ വൈകാരിക പ്രകടനങ്ങൾ ആരംഭിക്കാനായിട്ട് തുടങ്ങുക അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇതുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകൾക്ക് എന്താണെന്നുള്ള ആ കൗതുകം അവിടെ എന്താണെന്നുള്ള നമ്മൾ ആ ചൂഴന്നു നോക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലെ വൈകാരിക പ്രകടനങ്ങൾ കവിത എഴുതുക കത്തുകൾ കൈമാറുക കാണാനായിട്ട് ആവശ്യപ്പെടുക അങ്ങനെയുള്ള വൈകാരിക പ്രകടനങ്ങളാണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണ് കൂടുതലായിട്ട് പ്രകടമാക്കുന്നത് അത് അവിടെ തന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫീനെയിൽ ഈഥെലാമ എന്ന് പറയുന്ന ഒരു രാസവസ്തുവും കൂടി നമ്മുടെ ബോഡിയിൽ ഈ റൊമാൻസിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടാണ് ടെസ്റ്റോസ്റ്റിറോണും ഈ രണ്ട് കാര്യങ്ങളും അതായത് ഈ ഫീനയിൽ ഫീനെയിൽ അമി എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റ്യൂറോണിൻ്റെ പ്രവർത്തനത്തെ ഒന്നും കൂടി ആക്കം കൂട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ റൊമാൻസ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നുണ്ട് അപ്പോൾ അവിടെ അട്രാക്ഷനും കൂടെ ഈ രണ്ട് കാര്യങ്ങളും വന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ് ഇനി ആ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ മറ്റൊരു രാസവസ്തുവും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫീനൈൽ ഈഥൈൽ അമീൻ എന്ന് പറയും ആ ഫീനയിൽ ഈഥൈൽ അമീനും ഈ അടുത്ത ഘട്ടത്തിലെ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും കൂടെ വരുന്നു അപ്പോൾ അതിൻ്റെ ആക്കം അതിൻ്റെ ആ പ്രവർത്തനക്ഷമതയെ ഇവരെ പ്രകമ്പനം കൊള്ളിച്ച് അല്ലെങ്കിൽ അതിനെ ഒന്ന് ഉയർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അത്തരത്തിൽ ആ എല്ലാ എനർജറ്റിക് ഇഫക്റ്റ് വരുന്ന ഉടനെ നമുക്ക് ആ റൊമാൻസിലേക്ക് നമ്മൾ കടക്കുന്നു അതാണ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുപോകും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടെ സാറ്റിസ്ഫൈ ചെയ്തു ഇനിയും ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പ്രേമം എന്ന് പറയുമ്പം ഈ രണ്ട് വ്യക്തികളും കുറച്ച് കഴിയുമ്പം മാറിപ്പോകുന്നുണ്ട് ഒന്നിച്ച് നിൽക്കുന്നില്ല അപ്പോൾ തന്നെ ഹോർമോണുകൾക്കൊരു വേരിയേഷൻ വരും അപ്പോൾ ചില ദിവസങ്ങളിൽ മൂഡ് ഓഫ് ആകും ചില ദിവസങ്ങളിൽ നല്ല മൂടിയാകും അതായത് ആളടുത്ത് വരുമ്പോൾ നമ്മൾ മൂടിയാകും അല്ലാത്തപ്പോൾ നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് പോകും അങ്ങനെ വികാരങ്ങൾ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫിസിയോളജിക്കൽ സ്റ്റേജിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സോടു കൂടിയാണ് നമ്മൾ വൈകാരികമായിട്ടുള്ള ഒരു പക്വത പ്രാപിക്കുന്നത് നമ്മുടെ ഹോർമോണുകളൊക്കെ ഒരു സന്തുലനാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ ആ സമയത്താണ് ഈ ഹോർമോണുകളൊക്കെ ഒരു ബാലൻസ്ഡ് സ്റ്റേജിൽ വരികയും നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു നല്ല തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ മനസ്സ് പോലും പക്വത പ്രാപിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞു പ്രേമത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതിൽ ലസ്റ്റും അട്രാക്ഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ പതിയെ ഈ ഹോർമോണുകൾ താഴോട്ട് പോകാൻ തുടങ്ങും പീക്ക് പീരീഡ് കഴിഞ്ഞു അപ്പോഴാണ് വീണ്ടും അസ്വസ്ഥതകൾ ഉളവാക്കുന്നു പ്രശ്നങ്ങൾ തല തുടങ്ങുന്നു പരസ്പരം അംഗീകരി അല്ലെങ്കിൽ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുക കുറ്റങ്ങൾ കണ്ടെത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് അവിടെ ഒരു നീണ്ട നിലനിൽപ്പ് കിട്ടുന്നില്ല അത് മാതാപിതാക്കൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ബന്ധങ്ങളെ അവർ എതിർക്കുന്നത് ആ അതേസമയം ദാമ്പത്തിക ജീവിതത്തിൽ ഈ ഹോർമോണുകൾ ഒരു ബാലൻസ്ഡ് സ്റ്റേജിൽ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ അറ്റാച്ച്മെൻറ്റും കൂടി വരുന്നുണ്ട് ആ അറ്റാച്ച്മെൻ്റാണ് നമ്മുടെ വിവാഹബന്ധത്തെ ദീർഘകാലം ഊട്ടി കുറപ്പിച്ചുകൊണ്ട് പോകുന്നത് അത് നിത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടും സാധിക്കും പുരുഷന്മാർക്കാണ് ഏകദേശം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വയസ്സിൽ അവർ തീരുമാനമെടുക്കാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ആ സമയത്താണ് അവർ പക്വത പ്രാപിക്കുന്നത് അതേസമയം സ്ത്രീകൾക്ക് അവർ നേരത്തെ പിബർത്തി അറ്റൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു സമയം അത് കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ സ്റ്റേജിനെ അനുസരിച്ച് അവർക്ക് ആ ഒരു ഹോർമോൺ ബാലൻസ് ആ സമയത്തേക്ക് കൈവരുന്നു അതുകൊണ്ട് നമ്മൾ ആ ഒരു വിവാഹ പ്രായം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു വിവാഹാലോചന വേളയിലെ ജീവിത പങ്കാളികൾ നേരിട്ട് കാണുകയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് മാതാപിതാക്കളുടെ അഭിപ്രായ വ്യത്യാസം മൂലം വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നതിൽ സഭയുടെ നിലപാടെന്താണ് തീർച്ചയായിട്ടും സഭ അവരുടെ കൺസെൻ്റ് ഒക്കെ അംഗീകരിച്ച് അല്ലെങ്കിൽ അവർ പരസ്പരമുള്ള ധാരണ സ്വീകരിച്ചതാണ് അതുകൊണ്ട് മാതാപിതാക്കൾ എതിർത്താൽ പോലും അവർക്ക് പ്രായപൂർത്തിയായി അവരുടെ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട് അത് സഭ തള്ളിപ്പറയില്ല പിന്നെ പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ ചില ഇടവികളിൽ വരാം അത് ചിലപ്പോൾ കുടുംബം എതിർക്കുകയും ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് അച്ഛൻ തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇടോഗിയിൽ അച്ഛനും ഇടോഗിയുടെ സംവിധാനത്തിനും ചിലപ്പോൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധയോടു കൂടിയും മറ്റ് ജല ക്രമീകരണങ്ങളൊക്കെ ചെയ്തുവാണ് അത്തരത്തിൽ വിവാഹം മുന്നോട്ട് പോകണം എന്ന തീരുമാനം തീരുമാനമുണ്ടെങ്കിൽ സഭ നടത്തി കൊടുക്കുമെങ്കിലും അതേസമയം ഇത് ഒരല്പം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകുന്ന ഒരു കാര്യമാണ് കുടുംബാംഗങ്ങളുടെ എതിർപ്പ് ഒക്കെ വരുന്നതുകൊണ്ട് സഭ ആദ്യം കുടുംബാംഗങ്ങളെയും ഈ തീരുമാനത്തോട് ചേർക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തും പരമാവധി അവരോട് ചേർന്ന് തന്നെ തീരുമാനമെടുത്ത് ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുക പ്രവർത്തിക്കുക പരിശ്രമിക്കുക എന്നിട്ട് സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ഈ പെൺകുട്ടിയും പുരുഷനും അവർ രണ്ടുപേരും വിവാഹവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ മറ്റ് ഇടവകയിൽ അജപാലപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച തീരുമാനം നടത്തി തരാൻ സഭ പരമാവധി പരിശ്രമിക്കും സഭാ മക്കളനുസരിക്കുന്ന തിരുസഭയുടെ കൽപ്പനകളിൽ അഞ്ചാമത്തെ കൽപ്പന വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് സഭ ഈ കൽപ്പനയെ അല്ലെങ്കിൽ വിവാഹം എന്ന കൂതാശയോട് ബന്ധിച്ചുള്ള ഈ കൽപ്പനയെ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് അഞ്ചാമത്തെ കൽപ്പന എന്ന് പറയുന്നത് വിലക്കപ്പെട്ട കാലത്ത് വിവാഹം നടത്തുകയോ സഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുത് എന്നാണ് നമ്മളെ തിരുസഭ പഠിപ്പിക്കുന്നത് നോയിമ്പ് കാലഘട്ടം കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ച് ഒരു വ്യക്തി അതായത് തൻ്റെ ഒരുക്കത്തിൻ്റെ സമയമാണ് അതായത് പാപ പ്രായ്ചിത്ത പ്രവൃത്തികളുടെയും നമ്മുടെ ധ്യാനം നമ്മുടെ വ്യക്തി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് സഭ വിവാഹം ആഘോഷിക്കാനായിട്ട് നമുക്ക് പെർമിഷൻ തരുന്നില്ല അതുപോലെ സഭ വിലക്കിയിരിക്കുന്ന ആളുകൾ അത് അച്ഛൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് ചർച്ചാ ബന്ധം രക്തബന്ധം അതുപോലെ മറ്റു മതസ്ഥർ അങ്ങനെയുള്ള ബന്ധത്തിലുള്ളവരുമായിട്ട് നമ്മൾ വിവാഹത്തിൽ ഏർപ്പെടുന്നത് സഭ വിലക്കിയിരിക്കുന്നു കാരണം അതെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം ഒരു വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തി മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുമ്പോൾ പൽ നമ്മുടെ വിശ്വാസ സത്യങ്ങളെ അവിടെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ ഒത്തിരി വെല്ലുവിളികളുണ്ട് അവിടെ പ്രത്യേകിച്ച് നമുക്കുണ്ടാകുന്ന മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നുണ്ട് ആ വെല്ലുവിളികളെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് വളരെ പ്രയാസം നേരിടുന്നതുകൊണ്ട് തന്നെ സഭാ മക്കൾ സഭയുടെ മക്കളെ തന്നെ വിവാഹം കഴിച്ച് സഭയിലെ നല്ല മക്കൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് സഭയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ തീരുമാനമനുസരിച്ച് കത്തോലിക്കനായ വിശ്വാസത്തിൽ വളരുന്ന ഒരു വ്യക്തിയെ വിവാഹത്തിൽ ആ വ്യക്തിയുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നതാണ് സഭ ആഗ്രഹിക്കുന്നത് ടീച്ചർ പറഞ്ഞോട് ചേർത്ത് അപ്പം നിങ്ങൾ വിവാഹമെന്ന ജീവിതാവസ്ഥ സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ടത് വിവാഹമെന്ന കൂതാശയായിട്ടാണ് വെറുതെ ഒരു ചടങ്ങായിട്ടല്ല വിവാഹമെന്ന കൂതാശ സ്വീകരിക്കാൻ കഴിയുന്നത് രണ്ട് മാമോദിസ് സ്വീകരിച്ച വ്യക്തികൾക്ക് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റ് ആരെയും വിവാഹമെന്ന കുതാശ് സ്വീകരിക്കാൻ അതിൻ്റെ സ്വഭാവത്താലെ മാവ് ഒരു വ്യക്തിയായിട്ട് വിവാഹം സ്വീകരിക്കാൻ സാധിക്കുകയേയില്ല അതിൻ്റെ സ്വഭാവത്താൽ രണ്ടാമത്തേത് വിവാഹത്തിൻ്റെ പരമപ്രധാനമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള നിയമത്തിലെ മതവ്യത്യാസം വിവാഹത്തെ അസാധുവാക്കുന്ന ഒരു ഘടകമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മതവ്യത്യാസാധുവാക്കും അതുകൊണ്ടാണ് കല്യാണത്തിന് മുമ്പ് കൊണ്ടുവരേണ്ട രേഖകൾ ഏതാണ് നമ്മൾ പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട രേഖ മാമോദിസ് സ്വീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം ആ കുടുംബത്തിലെ ഒരാൾ ക്രിസ്ത്യാനി ഒരാൾ ഹിന്ദുവും അല്ലെങ്കിൽ മറ്റു മതസ്ഥരും ആയി നിന്നാൽ കുടുംബം സഭയുടെ ഘടകമാവോ ഇല്ല രണ്ടുപേരും മാമോൾ സ്വീകരിച്ച് മക്കളും മാമോയിൽ സ്വീകരിച്ച ഒരു അടിസ്ഥാന ഘടകത്തെയാണ് കുടുംബം എന്ന് സഭ നിർവചിക്കുന്നത് അതുകൊണ്ടാണ് സഭ പറഞ്ഞിരിക്കുന്നത് സഭ നിരോധിച്ച വ്യക്തികൾ ആയും വിവാഹം സാധ്യമല്ല അഞ്ചാമത്തെ തിരുസഭയുടെ കൽപ്പനയിൽ അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുക അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുമായി ഉള്ള വിവാഹം കൂതാശയായിട്ട് സ്വീകരിക്കാനുള്ള സാധ്യത നമുക്കില്ല നിങ്ങൾ കൂതാശയാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ വെറുതെ ഒരു ചടങ്ങല്ല അതുകൊണ്ട് വിവാഹമെന്ന കൂതാശ സ്വീകരിക്കാൻ രണ്ടു പേരും മാമോദിസ സ്വീകരിച്ച വ്യക്തികളായിരിക്കണം പന്യമതത്തിലെ ആയ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ കത്തോലിക്ക സഭയുടെ കൗതാശികപരമായ വിവാഹ വിവാഹം കഴിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് കൗദാശി വിവാഹം സ്വീകരിക്കാൻ കഴിവ് രണ്ട് വ്യക്തികൾക്ക് ലഭിക്കുന്നത് അവർ മാമോദിസയിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് അക്രൈസ്തവരായ വ്യക്തികൾ ബൗദാശി വിവാഹം സഭയിൽ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് മാമോദി സ്വീകരിക്കുകയാണ് മാമോദിസ് സ്വീകരിക്കാൻ അങ്ങനെ മറ്റു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാമോദി സ്വീകരിക്കണമെങ്കിൽ അവർ രണ്ടുപേരും വ്യക്തിപരമായി എഴുതി ഒപ്പിട്ട അപേക്ഷ മെത്രാന് നൽകണം അതിരൂപത കാര്യാലയത്തിലേക്ക് കൊടുക്കണം അച്ഛന്മാരുടെ റെക്കമെൻഡേഷൻ വേണം പ്രത്യേകമായ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും മറ്റു മതസ്ഥരുടെ പ്രതിഷേധങ്ങളോ അങ്ങനെ എതിർപ്പുകളോ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ പബ്ലിക് നോട്ടറിയുടെ അഫിഡവിറ്റ് പോലുള്ള രേഖകൾ ഹാജരാക്കണം ഇവരോട് കൂടി അപേക്ഷ നൽകി അനുവാദത്തിനപേക്ഷിച്ച് ഇവർ കാറ്റുമെൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് വിശ്വാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ച് ഒരുങ്ങുന്ന വ്യക്തികളാണ് ആ സമയത്ത് അവർ വിശ്വാസ കാര്യങ്ങൾ ആചരിക്കുകയും പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ എന്നാൽ കുതാ സ്വീകരിക്കുന്ന കാര്യങ്ങളൊന്നും സാധ്യമല്ല എങ്കിലും പള്ളിയിൽ വരികയും ഭജന പ്രവോഷൻ കേൾക്കുകയും വിശ്വാസ കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്ത് ഒരുങ്ങുകയും മെത്രാൻ്റെ അനുമതി ലഭിച്ചാൽ മാമുദി സ്വീകരിക്കുകയും ചെയ്യുക രണ്ടുപേരും മാമൂദി സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ നമ്മുടെ രണ്ട് വ്യക്തികൾ കത്തോലിക്കരായ രണ്ടുപേർ തമ്മിലുള്ള വിവാഹം നടക്കുന്നതുപോലെ സാധാരണ പ്രൊസീജിയറ് നടത്തി വിവാഹം നടത്തുകയും ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ സഭയിൽ സഭയിൽപ്പെട്ട രീത്തുകളിൽ വ്യത്യസ്ത രീത്തുകളിൽ നിന്ന് നമുക്ക് വിവാഹം കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു സഭയിൽ നിന്നും കൂടി നമുക്ക് നമ്മൾ കല്യാണം കഴിക്കാനുള്ള പെർമിഷനുണ്ട് അതല്ലാത്ത ഇതര ക്രൈസ്തവ സഭകളിൽ നിന്ന് വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതര സഭാ വിഭാഗങ്ങളുമായി നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ വേറെ ഒരു സഭയുമായും കത്തോലിക്ക സഭയ്ക്ക് വിവാഹത്തെ സംബന്ധിച്ച അഗ്രിമെൻ്റ് ഇല്ല ആകെ അഗ്രിമെൻ്റ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സിറിയൻ ഓർത്തഡോക്സ് സഭാ വിഭാഗവുമായാണ് നമുക്ക് അഗ്രിമെൻ്റ് ഉള്ളു നമ്മൾ യാക്കോബായ വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന സിറിയൻ ഓർത്തഡോക്സ് സഭയുമായി അതേസമയം ബാക്കി ഒരു സഭകളുമായി കേരളത്തിൽ ഇന്ന് കാണുന്ന ഒരു അകത്തോലിക്ക സഭകളുമായും കത്തോലിക്ക സഭയ്ക്ക് അഗ്രിമെൻ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ആ സഭയിൽ അംഗങ്ങളുമായി വിവാഹം നടത്തുക എന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് സാധാരണഗതിയിൽ സാധ്യമല്ല അപ്പോഴുള്ള സാധ്യത എന്താണ് ആ സഭയിലുള്ള അംഗങ്ങൾ അംഗം ആരാണോ വിവാഹത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്ന ആ വ്യക്തി കത്തോലിക്ക സഭയുമായി പുനരൈക്യം ചെയ്യണം മറ്റു സഭ മ മതത്തിൽപ്പെട്ടവരാണ് കത്തോലിക്ക സഭയിലേക്ക് വരുന്നതെങ്കിൽ അവർ മാമോദിസ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ സാധുവായി മാമോതിസ് സ്വീകരിച്ച ഇതര സഭയിൽപ്പെട്ട ഒരാളാണ് വിവാഹം സ്വീ കത്തോലിക്കയുമായി വിവാഹം സ്വീകരിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ ആ വ്യക്തിയെ കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടുത്തുകയാണ് മാമോദിസ് ആവശ്യമില്ല സഭയുമായി ഐക്യപ്പെടുത്തുന്നു വിശ്വാസത്തെ ഏറ്റുചൊല്ലിച്ച് പള്ളിയിൽ ബൈബിള് തൊട്ട് വിശ്വാസത്തെ ഏറ്റുചൊല്ലുകയും പ്രവജ്ഞ ചെയ്ത് വിശുദ്ധീകരിക്കുകയും ചെയ്ത് ആൾ സഭയിലേക്ക് ഐക്യപ്പെടുത്തും കത്തോലിക്ക സഭയിലേക്ക് പിന്നെ വിവാഹം നടത്താനായിട്ട് സാധിക്കും യുവജനങ്ങളുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി വിവാഹത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലെ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി നമുക്ക് തീരുമാനമെടുക്കുകയും ഒരു നല്ല കുടുംബജീവിതം നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ജയ് ക്രൈസ്റ്റ്